ഹാപ്പി ബർത്ത്ഡേ അവനി. ഇവൻ ഇത്രയും പഞ്ചാരി ഒലിപ്പിച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന എനിക്ക് ഉറപ്പായിട്ടും ഡയബറ്റീസ് പിടിക്കും. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ആ എവരിബഡി എവരിബഡി എല്ലാവരും വന്നേ, കേക്ക് കട്ടേണ്ട സമയമായി. ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ. വന്നേ വന്നേ വന്നേ. എന്റെ മരുമോളെ കളിയാക്കാണോ? നിങ്ങൾ രണ്ടുപേരുടെയും സ്നേഹത്തെ ആരും കണ്ണുവെക്കാതിരിക്കട്ടെ. ഞാനൊരു കറുത്ത പൊട്ടു കുത്തട്ടെ, ഇല്ലെങ്കിൽ ആരെങ്കിലും എന്റെ മോളെ കണ്ണു വെച്ചാലോ? ഞാൻ ഇതൊന്ന് കഴുകിയിട്ട് വരാം. ഞാൻ ഒരു മിനിറ്റാകം വരാം. എക്സ്ക്യൂസ് മീ പ്ലീസ്. അതെന്താന്നറിയോ? നിന്റെ കുടുംബത്തിലെ മുഴുവൻ ആളുകളും ജയിലിനകത്ത് അരി അരിച്ചുകൊണ്ടിരിക്കുക. അല്ല, അങ്ങനെ ആയതുകൊണ്ടാണോ ഇപ്പൊ എന്റെ ജീവിതത്തിൽ നീ പ്രോബ്ലം ഉണ്ടാക്കാൻ വന്നത്? പ്രോബ്ലംസ് അല്ല ആന്റി, പ്രോബ്ലം. വാട്ട്? അതെ ആന്റി, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ, അതേ വീട്ടിൽ തന്നെയുണ്ട്. അനന്യ, അവനി നീരജ് ചെയ്ത ഉപകാരത്തിന് എങ്ങനെ പ്രത്യുപകാരം ചെയ്യും? ഈ പ്രത്യുപകാരം നീരജ് ഇല്ലാതെ പൂർത്തിയാക്കാനും കഴിയില്ല. ഈ വീട്, ഈ കുടുംബം, ഈ സ്നേഹം, ഇതെല്ലാം നീരജിന്റെ ദയ തന്നെയല്ലേ? ആ, നീരജ് എനിക്ക് ഉപകാരം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നീരജിന് വേണ്ടി എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഈ കുടുംബത്തിനും അച്ചമ്മയ്ക്കും എന്റെ ആവശ്യമുണ്ട്. എനിക്ക് അവരെ വേദനിപ്പിക്കാൻ കഴിയില്ല. എനിക്ക് എങ്ങനെ ഇവിടെ വിട്ടു പോകാൻ കഴിയും? ഈ ഉപകാരത്തിന് എനിക്ക് പ്രത്യുപകാരം ചെയ്യണം. ഇനി ഞാൻ അച്ഛമ്മയ്ക്ക് വേണ്ടി ഇവിടെ തന്നെ താമസിക്കും. നീരജിൽ നിന്നും എനിക്ക് കുറച്ചല്ല എക്സ്പെക്ട് ചെയ്യാൻ പറ്റൂ. ഇത്രയും കാലം അവൻ ചെയ്തതൊക്കെ അവന്റെ നന്മ കൊണ്ടായിരുന്നു, എന്നോട് ദയ കാട്ടുകയായിരുന്നു. നീരജിന്റെ മനസ്സിൽ എന്നോട് എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല. അവസാനം ഇവിടെ നിൽക്കാൻ തന്നെ തീരുമാനിച്ചല്ലേ? അപ്പൊ അതിന്റെ അർത്ഥം അനന്യ നമ്പ്യാർ അവനി ഐഷയാണെന്ന്? പക്ഷേ ഞാൻ ഈ കാര്യം എങ്ങനെ വിശ്വസിക്കും? ഒന്ന് ആലോചിച്ച് നോക്ക് ആന്റി, ഞാൻ ആന്റിയോട് കള്ളം പറയില്ല. അപ്പൊ അതിനർത്ഥം ആ പെൺകുട്ടി ആശിഷ് വർമ്മയുടെ അവിഹിത സന്തതിയാണെന്നോ? ഗോഡ്സ്, ആ തെരുവ് പെണ്ണിന് എന്റെ ടില്ലുവിനെ മാത്രമേ കിട്ടിയുള്ളൂ വലയിൽ വീഴ്ത്താൻ. ഒരു അവിഹിത സന്തതിയാണോ എന്റെ വീട്ടില്? ഒരു കാര്യം കൂടി ആന്റി, നീരജിനെ അവൾ പ്രയോജനപ്പെടുത്തായിരുന്നു. നീരജിനെ വിവാഹം കഴിച്ചാലല്ലേ അച്ഛമ്മയോട് പ്രതികാരം ചെയ്യാൻ പറ്റൂ. എന്നെ ബെസ്റ്റ് ഫ്രണ്ട് എന്നാ പറഞ്ഞിരുന്നത്,
പക്ഷെ അവൾ എന്നോട് ചെയ്തത് അവളുടെ അമ്മ നീന ആന്റിയോട് ചെയ്തതുപോലെയാ. വൺ മിനിറ്റ്. അപ്പൊ ഈ നീന ആന്റി ആ അനന്യയെ എന്തിനാ വളർത്തിയത്? ടെൽ മീ. ആന്റി, ആ കാര്യം എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഇവൾ നീന ആന്റിയും വശീകരിച്ച് വെച്ചിരിക്കാന്നാ. വളരെ അപകടകാരിയാ പെണ്ണ്. അവളെ വീട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് പുറത്താക്കുക വേണ്ടത്. മാറ്റമില്ലല്ലോ. അപ്പോ ഇങ്ങനൊരു തീരുമാനം അച്ഛമ്മയ്ക്ക് വേണ്ടി മാത്രമാണോ? അച്ഛമ്മയ്ക്ക് വേണ്ടി ഞാൻ ഇവിടെ നിൽക്കുന്നു. ഞാൻ അച്ഛമ്മയ്ക്ക് വാക്ക് കൊടുത്തു പോയി. അതുകൊണ്ട് ഞാൻ അച്ഛമ്മയെ വിട്ട് എങ്ങോട്ടും പോവില്ല. നോക്കവനി, നിന്റെ സ്വാതന്ത്ര്യം പിടിച്ചു വാങ്ങണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നതേയില്ല. എന്റെ കുടുംബത്തിന് വേണ്ടി നീ ഒന്നും ചെയ്യണ്ട. ഞാൻ അച്ഛമ്മയെ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം. നീരജ്, ഇല്ല, എനിക്കൊരു പ്രോബ്ലവും ഇല്ല. ഞാൻ ഇവിടെ തന്നെ കഴിഞ്ഞോളാം. പിന്നെ അല്ലെങ്കിലും നീരജ് എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തതല്ലേ? ആ ഉപകാരത്തിന് പകരമായി ഞാൻ ചെറുതായിട്ട് എന്തെങ്കിലും ഉപകാരം. നീ ഇവിടെ നിൽക്കുന്നത് എന്നോടുള്ള കടപ്പാട് കൊണ്ടാണോ? മറുപടി പറയൂ. നീ എന്നോടുള്ള കടപ്പാട് തീർക്കണം. അല്ല, നിങ്ങൾ രണ്ടുപേരും നിങ്ങൾ ഇവിടെയായിരുന്നു. ഞാൻ അവിടെയെല്ലാം അന്വേഷിച്ചു. കൊള്ളാലോ ഇത്? ആ അവിടെ മെഴുകുതിരിയൊക്കെ അണച്ചിട്ട് ഇവിടെ വന്ന് ഡ്യൂറ്റ് പാടി നിൽക്കുകയാണോ? അതല്ലേ ഞാൻ ആലോചിച്ചത്. പാർട്ടിയിൽ നിന്ന് എൻ്റെ മരുമോള് പേരുക്കുട്ടി എവിടെ പോയിന്ന്? മോൾ എൻ്റെ കൂടെ വന്നേ. അവിടെ എല്ലാവരും നിന്നെ അന്വേഷിക്കാം. വാ. ആന്റി, ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ കുട്ടി നമുക്കിടയിലേക്ക് കടന്നു വന്നത് മുതൽ എല്ലാവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ ആരംഭിച്ചില്ലേ? റൈറ്റ്സ്. യു ആർ അബ്സല്യൂട്ട്ലി റൈറ്റ്സ്. യു ഗോ. ആ കാരണം ഇപ്പൊ ഈ പെൺകുട്ടി അനന്യ ഷോ അവിനി ഷോ അതെന്തോ ആവട്ടെ, അവളുടെ ബർത്ത്ഡേ പാർട്ടി മുഴുവനായിട്ടങ്ങ് ആഘോഷിച്ചോട്ടെ. നാളെ സൂര്യൻ ഉദിച്ചു കഴിയുമ്പോഴേക്കും എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അതെ, ഹലോ ഹലോ ഹലോ. എന്റെ മരുമോള് ബർത്ത്ഡേ ഒന്ന് കളർഫുൾ ആക്കണ്ടേ? പാട്ടും ഡാൻസും ഒക്കെ വേണ്ടേ? എൻജോയ് ചെയ്യണ്ടേ? മോനെ, നീ എന്താ ചെയ്യുന്നത്? അല്ല, അതിപ്പോ ആരെങ്കിലും ഒരു പാട്ട് പാടിയാ മതിയല്ലോ, അന്താക്ഷരി പോലെ. ആ എന്നാ തുടങ്ങ്. ശരി അമ്മേ, ഞാനൊരു കാര്യം ചെയ്യാം. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പാടി തുടക്കം. കളവേണി വന്നാട്ടേ ജീവിതവും അടുക്കും ചിട്ടയും ഇല്ലാതെ എല്ലാം നശിച്ച് ഇതിന്റെ ഉത്തരവാദി
ഇതിന്റെയൊക്കെ ഉത്തരവാദിത്വം നിന്റെ പ്രിയപ്പെട്ട അച്ഛമ്മയാണ്. നീ എന്താ പറഞ്ഞത്? അച്ഛമ്മയാണ് കാരണം കാര്യമെന്നോ? അച്ഛമ്മ കാരണമല്ല, ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് നിന്റെ സഹോദരി കാരണോ? എന്താ? അതെ, അവനിയാ ഉത്തരവാദി. എല്ലാം നമ്മളിൽ നിന്ന് നമ്മൾ തട്ടിയെടുത്തു. ആ കുപ്പ തൊട്ടിയിൽ ജനിച്ച തെരുവ സന്തതി. മറക്കും ഒരേ രക്തമാണെന്ന് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവൾ ഈ സമയം ഈ വീട്ടിൽ നിന്നോടൊപ്പം ഉണ്ടായിരുന്നേനെ. പക്ഷെ ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായില്ല. ആരെങ്കിലും ഇങ്ങോട്ട് അയക്കാമായിരുന്നില്ലേ? അറ്റ്ലീസ്റ്റ് നീനാഞ്ചെങ്കിലും അയക്കാമായിരുന്നു. പക്ഷെ അതുണ്ടായില്ല. അവൾ നിനക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. ഇനിയെങ്കിലും നീ മനസ്സിലാക്കുക, അവൾക്ക് നിന്നോട് ഒട്ടും തന്നെ സ്നേഹമില്ല. അങ്ങനെയല്ല. You're right. ഇപ്പോഴും നീ കൂടെ തന്നെ വേണമെന്നുള്ള ഒരച്ഛമ്മയുണ്ടായിരുന്നു. പിന്നെ നിന്റെ സഹോദരിക്ക് നിന്നെ ഞങ്ങളിൽ നിന്നും എന്നെ നീക്കുമായി തട്ടിയെടുക്കണമെന്നും.
ഇതൊക്കെ സംസാരിക്കേണ്ട ആവശ്യമെന്താ? ഇതൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ലെന്ന് പറയുന്നത് എന്തുകൊണ്ടാ? അപ്പൊ നിനക്ക് നിന്റെ അമ്മ ഒന്നും പഠിപ്പിച്ചു തന്നിട്ടില്ലേ? രണ്ട് മുതിർന്ന ആളുകൾ സംസാരിക്കുമ്പോ കുട്ടികൾ ഒരിക്കലും അതിനിടയിൽ വരാൻ പാടില്ലെന്ന്. ആ അപ്പൊ നിന മാഡം, പിന്നെ മറ്റൊരു സ്ത്രീ ഉണ്ടായിരുന്നല്ലോ, അവള് കാരണമല്ലേ നിങ്ങൾ തമ്മിൽ പിരിഞ്ഞത്? നീരജ്, ഞാൻ ഇതെല്ലാം വളരെ സന്തോഷത്തോടെയാ ചെയ്യുന്നത്. അയ്യോ നീന മാഡം, ഓ ഗോഡ്സ്, മാഡം എന്താ ഇവിടെ നിൽക്കുന്നത്? ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ. അല്ലെങ്കിലും മാഡം ഞങ്ങളുടെ അതിഥിയല്ലേ? അതിനെ എന്താ പറയുന്നത്? അമ്മായി എപ്പോഴും പ്രത്യേക അതിഥിയല്ലേ? പക്ഷെ വിവാഹത്തിന്റെ സമയത്ത് അറിയില്ലായിരുന്നു മാഡം അനന്യയുടെ അമ്മയാണെന്ന്. മാഡം ആശിഷ് വർമ്മയുടെ ഭാര്യയാണല്ലേ? നിങ്ങൾ രണ്ടുപേർക്കും ഇടയിൽ എന്താ ഉണ്ടായതെന്ന് പറഞ്ഞേ. അതായത് നിങ്ങൾ എന്തിനാ വേർപിരിഞ്ഞത് ഒന്ന് പറയൂ നീന മാഡം. ഇപ്പൊ ഈ രഹസ്യം ഞങ്ങളിൽ നിന്ന് എന്തിനാ മറക്കുന്നത്? അങ്ങനെ ഞാൻ ഏതൊരു മാഗസിനിൽ വായിച്ചതാ ആശിഷിന് വേറെ ഏതോ ഒരു സ്ത്രീയുമായി ബന്ധമുണ്ടായിരുന്നെന്ന്. ഇപ്പൊ അതൊക്കെ സംസാരിക്കേണ്ട ആവശ്യം എന്താ? ഇതൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ലെന്ന് പറയുന്നത് എന്തുകൊണ്ടാ? അപ്പൊ നിനക്ക് നിന്റെ അമ്മ ഒന്നും പഠിപ്പിച്ചു തന്നിട്ടില്ലേ? രണ്ട് മുതിർന്ന ആളുകൾ സംസാരിക്കുമ്പോ കുട്ടികൾ ഒരിക്കലും അതിനിടയിൽ വരാൻ പാടില്ലെന്ന്. അപ്പൊ നീന മാഡം, പിന്നെ മറ്റൊരു സ്ത്രീ ഉണ്ടായിരുന്നല്ലോ, അവള് കാരണമല്ലേ നിങ്ങൾ തമ്മിൽ പിരിഞ്ഞത്? ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. മറ്റുള്ളവരുടെ ജീവിതം വെച്ച് കളിച്ചിട്ട് നിനക്ക് എന്ത് നേട്ടം ഉണ്ടാവാനാണ്? അവരുടെ കുടുംബകാര്യത്തിൽ ഇടപെട്ടിട്ട് എന്ത് നേടാനാണ് നിനക്ക്? എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുക്കും, നിന്റെ ജീവിതത്തിലും അഭിനയത്തിനൊന്നും ഒരു കുറവുമില്ലെന്ന് പറഞ്ഞു കൊടുക്ക എല്ലാവർക്കും. ഏത് അവസ്ഥയിലാ എന്റെ മകനുമായി നിന്റെ വിവാഹം നടന്നതെന്ന്? ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആരാ? എന്റെ നാത്തു. എന്റെ നാത്തൂൺ കാരണം ഞങ്ങൾ തമ്മിൽ തെറ്റിയത്. നിഷ, അവള് അവളുടെ ബുദ്ധിക്ക് അല്പം തകരാറുണ്ട്. ഞങ്ങളുടെ കൂടെ തന്നെ താമസിച്ചിരുന്നത് ഞങ്ങളുടെ വീട്ടിൽ. അവള് കാരണം ഒത്തിരി ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ. ഏറ്റവും പ്രധാന സംഗതി എന്താന്ന് വെച്ചാൽ അവള് എൻ്റെ അച്ഛനെ കൊല ചെയ്തത്. അത്രയും പ്രയാസമുള്ള ഒരു അവസ്ഥയിൽ പോലും എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ സാമീപ്യം കിട്ടിയില്ല.
അതുകൊണ്ടാ ഞാൻ ആശിഷിനെ ഉപേക്ഷിച്ചത്. അപ്പൊ നിങ്ങളുടെ കുടുംബം തകർത്തതിന്റെ കാരണക്കാരി നിങ്ങളുടെ നാത്തൂനാണല്ലേ? എനിക്ക് താമസിക്കാൻ സ്വന്തമായിട്ടൊരു വീട് വേണം. ഇവിടെ താമസിക്കുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാവണമെന്ന് ആഗ്രഹിക്കുന്നില്ല ഞാൻ. ആരെങ്കിലും എന്റെ നേർക്കും വിരൽ ചൂണ്ടിയാലോ? അയ്യോ മാഡി, മാഡി എന്തിനാ കരയുന്നേ? ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും മാഡി ഉദ്ദേശിച്ചാന്ന് കരുതണ്ട. ആ, അത് എന്റെ നാത്തൂൻ നിഷയെ കുറിച്ചായിരുന്നു. അല്ല, ഇപ്പൊ നിങ്ങൾ എല്ലാരും എന്റെ കൂടെ തന്നെ ഉണ്ട്. പക്ഷെ എത്ര കാലത്തേക്കെന്ന് അറിയില്ല. നാളെ ചിലപ്പോ ചേട്ടത്തി പറയും ഞാൻ കാരണമാണ്. ഒരു മിനിറ്റ് മാഡി, ഞാൻ എപ്പോഴാ അങ്ങനെ പറഞ്ഞത്? ഇപ്പൊ തന്നെ മാഡി സ്വന്തം ഭർത്താവിന്റെ വീട് ഉപേക്ഷിച്ച് ഞങ്ങളുടെ ഈ വീട്ടിൽ താമസിക്കാൻ വന്നപ്പോ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഇൻഫാക്ട് ഞാൻ മാഡിയുടെ കൂടെ തന്നെയുണ്ട്. മോനെ, ഈ വീടും ഫാക്ടറിയും നമുക്ക് രണ്ടുപേർക്കും ഉള്ളതാ. അതുകൊണ്ട് നിന്നോടൊപ്പം തന്നെ ഇതിൽ മാഡിക്കും അവകാശമുണ്ട്. നീരജിനുള്ളതുപോലുള്ള അവകാശം മാഡിയുടെ മകൾ കരീനയ്ക്കുമുണ്ട്. പറഞ്ഞു മനസ്സിലാക്കി ഇവിടെ. അല്ല അമ്മേ, അത് ശ്വേത അതൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. അതെ അമ്മായി, ഞാൻ അതൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. ഞാൻ വെറുതെ നീന മാഡത്തോട് സംസാരിച്ചോണ്ടിരുന്നപ്പോ മാഡി എല്ലാവരുടെ മുന്നിൽ അഭിനയിക്കാൻ തുടങ്ങിയാ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഭിനയം ആദ്യം തുടങ്ങിയത് നീ ആയിരുന്നു. നമ്മളെല്ലാവരും ഇവിടെ അനന്യയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയാ ഒരുമിച്ച് കൂടിയത്. പക്ഷെ നീ വീടും പരിസരവും നോക്കാതെ ഉള്ള തോന്നിവാസങ്ങളൊക്കെ എല്ലാവരുടെയും മുന്നിൽ വിളിച്ചു പോവാൻ തുടങ്ങി. മറ്റുള്ളവരുടെ ജീവിതം വെച്ച് കളിച്ചിട്ട് നിനക്ക് എന്ത് നേട്ടം ഉണ്ടാവാനാണ്? അവരുടെ കുടുംബകാര്യത്തിൽ ഇടപെട്ടിട്ട് എന്ത് നേടാനാണ് നിനക്ക്? നിനക്കിപ്പോ ഒരു സീൻ ഉണ്ടാക്കാനായിരുന്നു ആഗ്രഹം. എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുക്ക് നിന്റെ ജീവിതത്തിലും അഭിനയത്തിനൊന്നും ഒരു കുറവുമില്ലെന്ന്. പറഞ്ഞു കൊടുക്ക എല്ലാവർക്കും ഏത് അവസ്ഥയിലാ എന്റെ മകനുമായി നിന്റെ വിവാഹം നടന്നതെന്ന്. നിനക്ക് നാടകമാണ് ആവശ്യമെങ്കിൽ എല്ലാവരോടും പറയ് നീ വിവാഹം കഴിക്കാത്ത വിധവയായിരുന്നു. എനിക്ക് ജീവിക്കാനുള്ള ഒരു അവകാശവും, ഞാൻ ഒരുപാട് ആളുകളുടെ ജീവിതം നശിപ്പിച്ചു. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. നമുക്ക് നമുക്ക് എല്ലാം മാനേജ് ചെയ്യാം. നമുക്ക് ഒരുമിച്ച് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാം. അതുൽ, അതുൽ, നീ കേൾക്കുന്നുണ്ടോ?